ശ്രീ നിർമ്മൽ എബ്രഹാം, ഇതിനകത്ത് ഒരു പരിഹാരം ഇന്ന് താങ്കൾ കാണുന്നുണ്ടോ, അതോ ഒരു പൂർണ്ണ യുദ്ധത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനേ റഷ്യക്ക് കഴിയൂ എന്നാണോ കരുതേണ്ടത്? അല്ല, ശരിക്കും പറഞ്ഞാൽ അഞ്ച് രീതിയിൽ ഇത് അവസാനിക്കാം. പണ്ട് റഷ്യ സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലഘട്ടത്തിൽ 1955 ഒക്ടോബർ 26 ഒരു ഡിക്ലറേഷൻ ഓഫ് ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു അഗ്രിമെന്റിൽ ഓസ്ട്രിയയെ കൊണ്ട് ഒപ്പുവെപ്പിക്കുകയുണ്ടായി. അതിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഇനി മേലാൽ ഞങ്ങൾ യാതൊരു മിലിറ്ററി അലയൻസിലും ചേരില്ല എന്നും ഞങ്ങളുടെ അവിടെ ഞങ്ങളുടെ രാജ്യത്തോ അതിന്റെ അറ്റത്തോ ഒരു മിലിറ്ററി ബേസിനെ കൊണ്ടുവരും. പക്ഷേ അതിന്റെ സാധ്യത എത്രത്തോളമാണ്? നോക്ക്, ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് വളോഡിമിർ സെലൻസ്കി പറഞ്ഞത് എനിക്ക് യൂറോപ്യൻ മെമ്പർഷിപ്പ് വേണം എന്നാണ്, യൂറോപ്യൻ യൂണിയന്റെ മെമ്പർഷിപ്പ് വേണം എന്നാണ്. ഒരു തരത്തിലും വഴങ്ങാത്ത ആളായിട്ട് സെലൻസ്കി മാറുകയല്ലേ? അതെ, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ രണ്ടുപേരിൽ ഒരാൾ വിട്ടുവീഴ്ച ചെയ്യാതെ നടക്കില്ല. പുട്ടിൻ്റെ ഭാഗത്ത് നിന്ന് വിട്ടുവീഴ്ച വരുമെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പം ഈ ട്രീറ്റി ഓഫ് ന്യൂട്രാലിറ്റിയാണ് ആകെപ്പാടെ സേഫ് ആയിട്ട് കാണുന്ന ഒരു വഴി. കാരണം ട്രീറ്റി ഓഫ് ന്യൂട്രാലിറ്റി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി നേറ്റോയിൽ മെമ്പർഷിപ്പ് എടുക്കില്ല എന്ന് ഓസ്ട്രിയ ആയിരുന്നു. അതുകൊണ്ടാണ് ഓസ്ട്രിയ 67 വർഷം കഴിഞ്ഞിട്ട് ഇന്ന് നേറ്റോ മെമ്പർ അല്ലാത്തത്. അതുപോലെ തന്നെ ഇന്ന് യുക്രൈനെ കൊണ്ടൊരു ട്രീറ്റി ഒപ്പ് വെപ്പിക്കുക, ന്യൂട്രാലിറ്റി എന്നുള്ള ട്രീറ്റി ഒപ്പ് വെപ്പിക്കുക. പിന്നെ രണ്ട്, ഡാനിയൽ സാർ പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്, എലക്ഷൻ വെപ്പിക്കാം. പക്ഷേ അത് പുട്ടിൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരു കാര്യം വേണമെങ്കിൽ യുക്രൈൻ ചോദിക്കാം, നിങ്ങൾ എലക്ഷൻ വെച്ചോളൂ, സെലൻസ്കിയെ മാറ്റിക്കോളൂ, എന്നിട്ട് എലക്ഷൻ നടത്തിക്കോളൂ യുണൈറ്റഡ് നേഷൻസിന്റെ നേതൃത്വത്തിൽ. പക്ഷേ വെച്ചാൽ പുട്ടിൻ എട്ട് നിലയിൽ പൊട്ടും എന്നുള്ളത് പുട്ടിൻ അറിയാം. കാരണം ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫേവറബിലിറ്റി സർവേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 10% താഴെ ആളുകളാണ് റഷ്യയും പുട്ടിനെയും അനുകൂലിക്കുന്നത് യുക്രൈനിൽ. അത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള കണക്കാണ്. അപ്പൊ ഇപ്പം ഫെയർ ആയിട്ടൊരു ഇലക്ഷൻ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു റഷ്യൻ പപ്പറ്റിനെ അവർ വിജയിക്കാൻ അനുവദിക്കുകയില്ലെന്നുള്ളത് തീർത്തു ഉറപ്പാണ്.